ഗൈസ് ജുനൈമിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന രണ്ട് ഗുഡ് ന്യൂസുകളാണ് ഗെയിമിങ്ങിനെയും ബിജിഎംഐനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ന്യൂസ് എന്ന് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലി ഇ സ്പോർട്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇ സ്പോർട്സ് ഒരു മൾട്ടി സ്പോർട്സ് ഇവൻ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനൗൺസ് ചെയ്ത ലെറ്റർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളെ പ്രസിഡൻ്റൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ ലെറ്ററാണ് ഇത്. ഇതിൽ പറയുന്ന നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലി ഇ സ്പോർട്സിനെ റെക്കഗ്നൈസ് ചെയ്തു. ഇ സ്പോർട്സ് ഒരു മൾട്ടി സ്പോർട്സ് ഇവൻ്റ് ആയിട്ടാണ് അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ ഈ ഗെയിമിങ് ഒരു ഓൺലൈൻ ഗെയിമിംഗ് എന്ന രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ബെറ്റിങ് അല്ലെങ്കിൽ പൈസ പോകുന്ന കുറേ പരിപാടി അങ്ങനത്തെ രീതിയിലും ഈ ഒരു ഇ സ്പോർട്സ് മേഖല അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ ഈ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഭാഗവും ഇ സ്പോർട്സ് എന്ന ഭാഗവും ഡിഫറൻ്റ് ആണെന്നാണ് ഇവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇ സ്പോർട്സിൽ ഒരുപാട് പേർക്ക് കരിയർ ബിൽഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാവും. കാരണം ഓൺലൈൻ ഗെയിമിംഗ് എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ സ്പ്രെഡായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു എല്ലാവരുടെ മുന്നിലും ഉണ്ടായിരുന്നത്. ഓൺലൈൻ ഗെയിം കളിച്ചാൽ കുറേ പേര് മരിക്കലും ക്യാഷ് പോകുന്നുള്ള ന്യൂസുകളൊക്കെ ആയിരുന്നു എല്ലാവരേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റോടുകൂടി സ്പോർട്സിന് നല്ലൊരു ഗ്രോത്താണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ളത്. എന്തായാലും വരുന്ന 2023 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇ സ്പോർട്സിന് നല്ലൊരു ബൂസ്റ്റ് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇന്ത്യൻ ഇ സ്പോർട്സ് നല്ലൊരു ലെവലിലേക്ക് തന്നെ വളരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ന്യൂസോടുകൂടി തന്നെ നമ്മളെ BGMI ഫ്രീ ഫയർ അല്ലെങ്കിൽ രണ്ട് ഗെയിമിങ്ങിൻ്റെയും കംബാക്കിനും നല്ലൊരു പോസിറ്റീവ് ന്യൂസുകളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയായിരിക്കാം നമ്മളെ ക്രാഫ്റ്റിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ BGMI കംബാക്കിൻ്റെ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് റൂമേഴ്സും ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൺഫേം ആയിട്ടുള്ള ന്യൂസുകൾ ആർക്കും അറിയില്ല, ജസ്റ്റ് റൂമേഴ്സാണ് ഇപ്പോഴും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ആൽഫ ക്ലാഷറിൻ്റെ ലൈവ് സ്ട്രീമിൽ ഒരു ഗൂഗിൾ എംപ്ലോയി, മീൻസ് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി വന്നിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു BGMI എക്സാക്ട് ഡേറ്റ് അല്ലെങ്കിൽ BGMI ഈ ടൈമിൽ വരും എന്നുള്ളത്. January 15 കൂടിയിട്ട് BGMI നമ്മളെ പ്ലേ സ്റ്റോറിൽ തിരിച്ചു വരും എന്നാണ് ആ ഒരു ഗൂഗിൾ എംപ്ലോയി, അതായത് പ്ലേ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി പറഞ്ഞിട്ടുള്ളത്. January 15 തന്നെ നമ്മളെ BGMI തിരിച്ചു വരും പ്ലേ സ്റ്റോറിൽ നിന്നാണ്. ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ ആ ഒരു ഗെയിം അല്ലെങ്കിൽ നമ്മളെ BGMI അവിടെ ഉണ്ട്, ജസ്റ്റ് അത് ബ്ലോക്ക് ചെയ്തിട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും BGMI തിരിച്ചു വരുന്നതാണ് ആ ഒരു ഗൂഗിൾ എംപ്ലോയി പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് അവരുടെ സ്ക്രിംസ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ സ്കോഡുമായിട്ട് സ്ക്രിംസ് കളിക്കുന്നതും. കുറേ പോസിറ്റീവ് ന്യൂസുകളാണ് നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. എന്തായാലും ജനുവരിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഇ സ്പോർട്സ് മേഖല നല്ല രീതിയിലാണ് ഇപ്പോൾ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് ഈ ഒരു ഇ സ്പോർട്സ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇ സ്പോർട്സിൽ കരിയർ ബിൽഡ് ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാനും കൂടുതലായിട്ട് ഈ സ്പോർട്സ് കണ്ടൻറ്റുകളും ഇതിൽ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ കുറവാണ്, കാരണം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേ ബി ഞാൻ ചിലപ്പോൾ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാം. മീൻസ് കൂടുതൽ ഇ സ്പോർട്സിൻ്റെ ന്യൂസുകളും ഇ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. മേ ബി എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമാറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് കഴിയുന്നവരെ ബൈ ഗൈസ്.